എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ അതെ മട്ടൻ ബ്രെയിൻ ഫ്രൈ ആണ്. നമുക്കത് എങ്ങനെ കുക്ക് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതേണക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക, നല്ലോണം തിളയ്ക്കണം, തൊട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ കാരണം വളരെ സോഫ്റ്റാണ് കേട്ടോ, നമ്മുടെ ബ്രെയിനേ മട്ടൻ ബ്രെയിൻ വളരെ സോഫ്റ്റാണ് കേട്ടോ. ഇത് തൊടുമ്പോൾ കഴിഞ്ഞാൽ ഇളകി പോരും, അതുകൊണ്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതെ അതെ, ഒരു ഇതേണൊക്കെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാം. മഞ്ഞൾപ്പൊടി ഉപ്പും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ വാങ്ങി വേറെ പാത്രത്തിലോട്ട് മാറ്റാം. വളരെ സോഫ്റ്റാണ്, വായിലൊക്കെ ഇട്ടങ്ങ് അലിഞ്ഞു പോകുന്ന രീതിയാണ് കേട്ടോ. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് സവാള, കൊച്ചുള്ളി. കൊച്ചുള്ളി മാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. ഭയങ്കര നമുക്കിപ്പം ഇത്ര അരിഞ്ഞെടുക്കാനും പിന്നെ കൊച്ചുള്ളി കുറച്ചേ ഉള്ളായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്ര ഇടുന്നു. ബാക്കി സവാള ഇടുന്നു. എണ്ണ നമുക്ക് വേണം, ആവശ്യമുണ്ട് കേട്ടോ, ഫ്രൈ അല്ലേ. അപ്പം സവാളയൊക്കെ നല്ല ലാവിഷായിട്ട് കടന്നു മൊരിയട്ടെ. പിന്നെ നമ്മളെ ബ്രെയിൻ ഉണ്ടല്ലോ, ബ്രെയിന് നമ്മൾ ഒരു 10-5 മിനിറ്റ് കൂടുതലേ നമ്മൾ വേവിച്ചുള്ളൂ, 10 മിനിറ്റ് അത് വേവിച്ചുള്ളൂ. അതുകൊണ്ട് നല്ലോണം വേവിച്ച് അതൊന്ന് വേവിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം അത് വേവണമെങ്കിൽ കുറച്ച് നമ്മൾ ഇതിൻ്റെ അത് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഇച്ചിരി എണ്ണ ആവശ്യമുണ്ട്, അപ്പോൾ എണ്ണ ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ അതുപോലെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവാള നല്ലോണം പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളെ സവാള ഒരു ഇതും വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചവളം ചേർത്ത് കൊടുക്കാം. പച്ചവളമൊക്കെ ഇച്ചിരി തോന വേണം കേട്ടോ, നല്ല എരിയുള്ളതാണ്, പക്ഷെ സോഫ്റ്റുമാണ്. നമ്മളെ ബ്രെയിനേ നല്ല സോഫ്റ്റാണ്, മൃദുവായിട്ട് അങ്ങ് ഇറങ്ങി പോകുന്ന ടൈപ്പാണ്, വായിലിട്ട് അരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ സവാള പച്ചവളം എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് കടന്നു, ഇനി ബാക്കിയുള്ള രണ്ടുപേരും കൂടെ കടന്നു ഒന്ന് നോക്കട്ടെ. ഇനി അടുത്തായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവനും കൂടെ കടന്ന് ഒരുമിച്ച് കടന്ന് നോക്കട്ടെ. അതാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതിന് ആ സമയത്തും കൊണ്ട് നമുക്ക് തക്കാളി ഇട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇയാളും കൂടെ കടന്നു നോക്കട്ടെ. ഇയാളൊക്കെ നല്ലോണം കടന്നു നിന്ന് ആ പച്ച ചവയൊക്കെ മാറി വരുന്നതാണ് നമ്മളെ പരുവ. നമ്മളെ ബ്രെയിൻ്റെ അതുള്ള ചെറിയ വെയിൻസൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമ്മളങ്ങനെ എടുത്ത് കാണാം. ചെറിയ ചെറിയ വെയിൻസൊക്കെ കിടക്കുന്നുണ്ട്, അതാ ഉണ്ടോ, ഇതൊക്കെ നമുക്ക് വേണ്ടാത്തതാണ്. ഇതൊക്കെ ഇത് തൊട്ട് കഴിഞ്ഞാൽ അങ്ങ് അരിഞ്ഞ് പൊടിഞ്ഞു പോകും കേട്ടോ, അതാണ് വേറൊരു പ്രശ്നം. നമുക്ക് പതുക്കെ പിച്ച് ഞാൻ കളയണം കേട്ടോ, ഉണ്ടോ, ഇതൊക്കെ നമുക്ക് പോട്ടെ, ഇത് നമുക്ക് വേണ്ടാത്തതാണ്. ഇനി നമുക്ക് ദാണ്ട തക്കാളിക്ക് ഒരുവിധം ആയിട്ടുണ്ട്, നമുക്ക് ഈ ടൈമിൽ തന്നെ നമുക്ക് ബ്രെയിൻ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്യണം കേട്ടോ, ഇത് ഉടഞ്ഞു പോകരുത്. നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു സ്പൂൺ മതി കേട്ടോ. ഇനി സ്വല്പം മഞ്ഞൾപ്പൊടി, ഇനി സ്വല്പം മല്ലിപ്പൊടി 1/2 സ്പൂൺ, അത് മതിയാവും. ആ മല്ലിപ്പൊടി വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നാ 1 സ്പൂണായി. ഇനി മെയിനായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്, അതും കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളി വാട്ടിയപ്പോഴായിരുന്നു ഉപ്പ് ഇട്ടത്, പിന്നെ നമ്മളിതിനും ഇട്ടായിരുന്നു അല്ലേ, നമ്മൾ ബ്രെയിനും ഇട്ടായിരുന്നു.
ഇനി കുറച്ച് നമ്മൾ കറിക്ക് എല്ലാം കൂടെ ചേർത്ത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വേണ്ടെങ്കിൽ നമുക്ക് ഇനി വേണമെങ്കിൽ ഇനി നമുക്ക് വീണ്ടും ഇടാം. മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കിടന്ന് ഇതിൻ്റെ അത് കുക്കാണ്. ഒരു 10 മിനിറ്റ് അകത്തായിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് കൂടുതൽ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ട് ഇടയ്ക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തുണ്ട് കേട്ടോ. ഇതൊന്ന് ഫ്രൈ ആയി കിട്ടണേ. ഫ്രൈ അല്ലയോ. അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട് കേട്ടോ. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഉപ്പ് കുറവുണ്ട്. നമുക്ക് ഉപ്പ് ഇച്ചിരി ചേർത്ത് കൊടുക്കാം. ഈ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടി മട്ടൻ ലിവറിനും ഏതിൻ്റെ ലിവറിനായാലും ബീഫിൻ്റെ ആയാലും ലിവറിന് കുറച്ച് ഈ കുരുമുളക് പൊടി അത്യാവശ്യം കേട്ടോ. അവസാനമായിട്ട് ആ ടേസ്റ്റ് നമുക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. മട്ടൻ ബ്രെയിൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുന്നു. നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെ തിന്നുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെ തിന്നാം. അപ്പം ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. കണ്ടിട്ട് തന്നെ എന്താ ചന്തം കണ്ട, നല്ല പഞ്ഞു പോലെ ബ്രെയിനാന്ന് നമ്മൾ പറയുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടോ. ഇതൊക്കെ തിന്ന് രുചിയൊക്കെ അറിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് സംഭവം. നമുക്ക് അല്ലെങ്കിൽ തുറന്ന് നോക്കി ഏറ്റവും ലാസ്റ്റ് ഇനി ഒന്നുമില്ല ചെയ്യാം കേട്ടോ. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഫിനിഷ് ഏറ്റവും അവസാനം മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഗരം മസാലയോ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ചേർക്കരുത് കേട്ടോ. ഇപ്പം ഇതും കൂടെ ചേർത്ത് കൊടുത്തപ്പം ഹായ് എന്നാ മണമെന്നറിയോ. ഇപ്പം നമ്മൾ മട്ടൻ ബ്രെയിൻ ഫ്രൈ ഫിനിഷ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് സവാളയും എല്ലാം ആയിട്ട് പാലിട്ട് അലിഞ്ഞങ്ങ് പോവും. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ശ്രീഹരിക്കും കൂടെ കൊടുത്ത് നോക്കാം. കുറച്ച് സവാളയും നമ്മളെ ബ്രെയിനും മട്ടൻ്റെ ബ്രെയിനും കൂടി. സൂപ്പറാ. വാലിട്ട് അരിഞ്ഞ അരിഞ്ഞങ്ങ് പോയി ഇതേ.